ഇപ്പോൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ നമ്മൾ മത്സ്യകൃഷി നടത്തുമ്പോൾ നമുക്ക് ഒരുപാട് ലാഭനാശ സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അത് എങ്ങനെ തൃപ്തികരമായി ലാഭത്തിലേക്ക് കൊണ്ടുപോകാം എന്നതാണ് ഞങ്ങളുടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇപ്പോൾ ഈ ഫിഷ് ടാങ്കിൽ ടെമ്പറേച്ചർ കുറഞ്ഞു നിൽക്കട്ടെ, അപ്പോൾ ഞങ്ങളെ മീനുകൾ ചത്തുപോകും. 20 താഴേക്ക് പോകുമ്പോൾ മീനുകൾക്ക് ജീവിക്കാനുള്ള ടെമ്പറേച്ചറാണ്, മീനുകൾ ചത്തുപോകും. നമ്മൾ വളർത്തു മീനുകളാണ് പിന്നെ കൃഷി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചൂടുവെള്ളം ഇതൊക്കെ പമ്പ് ചെയ്യും. ചൂടുവെള്ളം പമ്പ് ചെയ്യുമ്പം അപ്പോൾ ഓക്സിജൻ മെയിൻറ്റെയിൻ ആവും, ഈ വെള്ളത്തിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ നമുക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് pH സെൻസറാണ്, അത് ഇലക്ട്രോഡ് pH സെൻസറാണ്, അത് മെയിൻ തായ്വാനാണ്. പിന്നെ ഇത് ഒരു ഡയഫ്രം മോട്ടറാണ്, ഈ മോട്ടർ വെച്ചിട്ടാണ് വെള്ളം പമ്പ് ചെയ്യുന്നതൊക്കെ. പിന്നെ ഇതൊരു ഫിൽട്ടറാണ്, ഇതത് ചാർക്കോള് ഗ്രാവൽ മറ്റു സാധനങ്ങളൊക്കെ നിറച്ചിട്ട് ഫിൽട്ടറിങ് ആണ്. അപ്പോൾ ഈ ഫിൽട്ടറും വെച്ചിട്ടാണ് ഞങ്ങൾ വെള്ളം ഇവിടുന്ന് ടാങ്കുകളിലേക്ക് പമ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മളെ പറഞ്ഞിരിക്കുന്ന ടെമ്പറേച്ചർ അനുസരിച്ച് ഇവിടെ ടെമ്പറേച്ചർ താഴുകയാണെങ്കിൽ നമുക്ക് ചൂടുവെള്ളം പമ്പ് ചെയ്യുമ്പം ഇവിടുന്ന് കുറച്ച് വെള്ളം അങ്ങോട്ട് പമ്പ് ചെയ്യും. അപ്പോൾ ഡയഫ്രം മോട്ടർ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് വേസ്റ്റുകൾ അടിഞ്ഞു കൂടില്ല. ഇതിലെ മീനിൻ്റെ വേസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നേരിട്ട് തന്നെ ഫിൽട്ടർ, ഇത് സെയിം ഫിൽട്ടർ തന്നെയാണ്, സെയിം ഫിൽട്ടർ തന്നെയാണ് അവിടുന്ന് വന്ന് നമ്മുടെ ഫിഷ് ടാങ്കിലേക്ക് വരും. അങ്ങനെ സർക്കുലേഷൻ പ്രോസസ്സാണ്. ഇവിടെ ടെമ്പറേച്ചർ മൊബൈൽ ഫോൺ കാണുന്ന പോലെ തന്നെ ഇവിടെ ടെമ്പറേച്ചർ, ഇതിപ്പം മെയിൻ ടാങ്കിലുള്ള സെൻസർ മുഖാന്തരം ഞങ്ങൾക്ക് അറിയാൻ പറ്റിയ ടെമ്പറേച്ചറാണ്, 28. ഇത് 30 മുകളിലേക്ക് പോകുമ്പോഴും 20 താഴേക്ക് പോകുമ്പോഴും ഓട്ടോമാറ്റിക്കലി സിസ്റ്റം ഓൺ ആവും. ഇത് ഫുള്ളി മാൽ ഫങ്ഷൻ്റെ സിസ്റ്റമാണ്. ഇത് കോൾഡ് ടാങ്ക്, ഇതാണ് കൂളിംഗ് ടാങ്ക്, അതിൻ്റെ ടെമ്പറേച്ചറാണ് ഇപ്പോൾ സ്റ്റേബിൾ ടെമ്പറേച്ചറാണ്. ഇത് ഹോട്ട് ടാങ്ക്, അതിൻ്റെ ടെമ്പറേച്ചറാണിത്. പിന്നെ ഇത് വാട്ടർ ലെവൽ ഹൈപ്പർസോണിക് സെൻസർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് pH ലെവലാണ് ഇപ്പോൾ കാണിക്കുന്നത്, അത് ഫങ്ഷൻ ചെയ്തില്ല, സ്വിച്ച് ഓഫാണ്, അതുകൊണ്ടാണ്. പിന്നെ ഇത് മൈക്രോ കൺട്രോളർ, ഇതിനുള്ളിലാണ് ഞങ്ങൾ കൺട്രോൾ ബോക്സ് ഇങ്ങോട്ടൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് ഇതാണ് നമ്മുടെ മൈക്രോ കൺട്രോളർ, ഇത് റിലേ ബോർഡ്, ഇത് നമ്മുടെ മാൽ ഫങ്ഷനിങ് മൈക്രോ കൺട്രോളർ എക്സ്ട്രാ ബോർഡാണ്. ഇത് വെച്ച് റിലേ ബോർഡിൽ നിന്ന് നേരിട്ട് കണക്ഷൻ കൊടുത്തിരിക്കുകയാണ് സെൻസറിന്. സിംഗിൾ ബോർഡ് ഉപയോഗിച്ചാണ് നമ്മൾ എല്ലാ pH സെൻസറിനും ടെമ്പറേച്ചർ സെൻസറിനും എല്ലാത്തിനും റിലേ കൊടുത്തിരിക്കുന്നത്. ആ ബോർഡിൽ നിന്ന് വന്ന് ഇതിനിടയിൽ pH കൺട്രോൾ ചെയ്യാനും പിന്നെ ഇതിലുള്ള വാട്ടർ ലെവൽ കൺട്രോൾ ചെയ്യാനും ഒരു പെൽറ്റിയറും അതിൻ്റെ ഫാനും അവിടെയുള്ള പോലെ തന്നെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ പെൽറ്റിയർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് ചൂടാവും, ഇവിടെ തണുക്കുകയും ചെയ്യും ടെമ്പറേച്ചർ. ഇത് പവർ സപ്ലൈ ആണ്, എ സി കറണ്ട് വെച്ച് നേരിട്ട് പ്രവർത്തിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ഡി സി കറണ്ടിലേക്ക് മാറ്റിയിട്ട് SMBS വെച്ചിട്ടാണ് ഇതായി പ്രവർത്തിപ്പിക്കുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ വയർലെസ് കൺട്രോളിനുള്ള പവർ സപ്ലൈ, ഇത് അതിൻ്റെ റിലേ ബോർഡിനുള്ള പവർ സപ്ലൈയും. ഇപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നോക്കാം. ഇപ്പോൾ കുറച്ച് ഹോട്ട് വാട്ടറാണ് ഇവിടെ പുറത്ത് വെച്ചിരിക്കുകയാണ്. മൊബൈൽ ടെമ്പറേച്ചർ മാറി തുടങ്ങും. ടെമ്പറേച്ചർ മാറിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ട്രിഗർ ആവും, മെസ്സേജ് വന്ന് അപ്പോൾ തന്നെ ട്രിഗറായി. ഇതാ ഫാൻ കറങ്ങി. ഇപ്പം ഇതൊക്കെ കോൾഡ് വാട്ടറാണ് പമ്പ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഫാൻ കറങ്ങിയത്. ഫാൻ കറങ്ങാനുള്ള മേജർ കാരണം അതിനകത്ത് കോൾഡ് വാട്ടറിൻ്റെ അത് ഓക്സിജൻ ലെവൽ കൂടുതലായിരിക്കും. അപ്പം നമുക്ക് ഇതിനകത്ത് എക്സ്ട്രാ ഓക്സിജൻ കൊടുത്താൽ മീനുകൾ വേ ചത്തുപോകും, അതുകൊണ്ട് ഓക്സിജൻ പുറത്തേക്ക് അടിച്ച് കളയും. അതാണ് ഇതിൻ്റെ ഫങ്ഷൻ. ദെൻ ഇതാണ് pH മോഡുലാറ്, ഇത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, pH ലെവൽ കുറയുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇത് വിനേഗറാണ്, ഇത് എസ്റ്റിക് ആസിഡാണുള്ളത്. അത് pH നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മാറ്റി മാറ്റി ചെയ്യാവുന്നതാണ്. pH ഇപ്പോൾ കൂടുകയാണെങ്കിൽ അതിനനുസരിച്ച് ആസിഡ് ഉപയോഗിക്കാം. നമുക്ക് വീക്ക് ആസിഡാണ് വേണ്ടത്. പിന്നെ ഇത് നമ്മുടെ വിനേഗറാണ് ഉപയോഗിക്കുന്നത്. ഇത് ഇപ്പോൾ ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. അല്ലെങ്കിൽ pH കുറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടണമെങ്കിൽ നമുക്ക് ലൈം ഉപയോഗിക്കാം. ലൈം മീൻസ് നീറ്റി കക്ക, അഥവാ കുമ്മായം. pH കൂടുകയാണെങ്കിൽ നമുക്ക് വിനേഗർ, എസ്റ്റിക് ആസിഡ്, അല്ലെങ്കിൽ ഡോളമൈറ്റ്, കാൽഷ്യം മെഗ്നീഷ്യം ഓക്സൈഡ്, അതാണ് ഡോളമൈറ്റിൻ്റെ ശാസ്ത്രനാമം, അത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇത് മാൽ ഫങ്ഷനിങ് ഒരു 25 സെക്കൻഡ് ഡിലേ ഉണ്ട്. അത് കൊടുത്തത് നേരിട്ട് മൊബൈലിലേക്ക് മെസ്സേജ് വരേണ്ടിയിട്ടാണ്. അത് അടിയിൽ ഇതങ്ങൾ വെച്ചത് മൊബൈലിലേക്ക് മെസ്സേജ് വന്നാൽ മാത്രമേ നമുക്ക് റിയൽ ടൈമായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ റിയൽ ടൈം മോണിറ്ററിംഗ് ആണ് ഫുള്ളി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് സെമി ഓട്ടോമാറ്റിക് അക്വാട്ടിക് മോണിറ്ററിംഗ് ആൻഡ് ഫിൽറ്ററിംഗ് സിസ്റ്റം. ഇത് മോട്ടർ ഒന്ന്, ഇതിൽ താപനില വ്യത്യാസം വരുമ്പോൾ ഈ മോട്ടർ പ്രവർത്തിച്ച് ഹീറ്റിംഗ് ടാങ്കിൽ, ഇത് തണുത്ത വെള്ളമാണെങ്കിൽ ഹീറ്റിംഗ് ടാങ്കിൽ നിന്ന് ചൂടുവെള്ളയിലേക്ക് പമ്പ് ചെയ്യും, ഇത് ചൂടുവെള്ളമാണെങ്കിൽ കൂളിംഗ് ടാങ്കിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പമ്പ് ചെയ്യുകയും ചെയ്യും. ഇതാണ് മെറിറ്റ്സ്. ഇത് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യും, pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്യും, വാട്ടർ ഫിൽറ്ററിങ് ചെയ്യും, ഈ വെള്ളത്തിലെ ഓക്സിജനെല്ലാം ടെമ്പറേച്ചർ സെൻസർ വെച്ചിട്ട് കണ്ടെത്തും. പിന്നെ ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് മെസ്സേജ് ഫോണിലേക്ക് വിവരം വരും. പിന്നെ വെള്ളത്തിൽ വേസ്റ്റ് ആവുന്നില്ല, വെള്ളമെല്ലാം മെയിൻറ്റെയിൻ ചെയ്യും. ഇതൊന്നും മാറ്റാണ്ട് പുറത്തേക്കൊന്നും ഒഴിവാക്കാണ്ട് വെള്ളത്തെ ശുദ്ധീകരിക്കുകയും ചെയ്യും, വെള്ളം ഒഴിവാക്കുകയും ചെയ്യുകയില്ല.
പാഴായി പോവുകയും ചെയ്യില്ല വെള്ളം.